വെൽക്കം ടു മൂവി ബ്രാൻഡ്. കേരളത്തിലെ ഏറ്റവും അധികം ഫാൻസ് ഉള്ള അന്യഭാഷ നടൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇളയ ദളപതി വിജയാണ്. മലയാളത്തിൽ സിനിമകൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും വിജയുടെ തമിഴ് ചിത്രങ്ങൾ കേരളത്തിലും വലിയ തരംഗമാക്കാറുണ്ട്. ഏറ്റവും പുതിയതായി സിനിമ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് നടൻ എത്തിയതിനെ പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഏറെ നാളായി തമിഴകത്ത് അലയടിച്ച അഭ്യൂഹങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ക്ലൈമാക്സ് ആയത്. വിജയ് തമിഴ് വെട്രി കഴകം എന്ന പേരിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. സിനിമയും ഉപേക്ഷിച്ചാണ് തന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നാണ് വിജയ് പുറത്തുവിട്ട പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. ദളപതി 69 ആയിരിക്കും വിജയുടെ അവസാന ചിത്രം. ഈ അവസരത്തിൽ വിജയ് സിനിമകൾക്ക് വാങ്ങിക്കുന്ന പ്രതിഫലവും ആസ്തിയും ചർച്ചയാകുകയാണ്. GQ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം സിനിമകൾ ഇല്ലെങ്കിലും വിവിധ മേഖലകളിൽ നിന്നും വിജയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ട്. അംബാസിഡർ, പരസ്യങ്ങൾ എന്നിവ വഴിയാണ് അത്. കൂടാതെ അമ്മ, ഭാര്യ, മകൻ എന്നിവരുടെ പേരിൽ കല്യാണ മണ്ഡപങ്ങളുമുണ്ട്. ചെന്നൈയിലാണവ. കുമരൻ കോളനിയിൽ ഒന്നും മറ്റൊന്ന് സാലിഗ്രാമത്തിലും പോരൂരിലുമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഒരു സിനിമയ്ക്ക് 100 മുതൽ 110 കോടി വരെ വിജയ് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടെന്ന് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് വിജയ്. കൂടാതെ വിജയുടെ ആകെ ആസ്തി 445 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ചെന്നൈയിൽ നീലങ്കരിയിലെ കടലിന് അഭിമുഖമായി പണി കഴിപ്പിച്ച ആഡംബര വീട്ടിലാണ് ഭാര്യ സംഗീതയ്ക്കും മക്കളായ ജേസൺ, സഞ്ജയ്, ദിവ്യ, സാക്ഷ എന്നിവർക്കൊപ്പം വിജയ് താമസിക്കുന്നത്. പിങ്ക് വില്ലയുടെ റിപ്പോർട്ട് പ്രകാരം വിജയുടെ ആസ്തിക്ക് പുറമെ സംഗീതയ്ക്ക് 400 കോടി അടുപ്പിച്ച് സ്വത്തുണ്ട്. ബിസിനസ്സുകാരനായ സ്വർണലിംഗം ആണ് സംഗീതയുടെ പിതാവ്. അതേസമയം വിജയുടെ രാഷ്ട്രീയ എൻട്രി നിർമ്മാതാക്കളിലും ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. എത്തരത്തിലുള്ള സിനിമ ആയാലും വിജയമായാലും പരാജയമായാലും മുടക്കെ മുതൽ തിരിച്ചു പിടിക്കുന്നവ ആയിരുന്നു വിജയ് ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വിജയ് സിനിമകൾ നിർമ്മിക്കാൻ പ്രൊഡ്യൂസർമാർക്ക് താല്പര്യവും ഏറെയാണ്. അതാണ് താരത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തോടെ അവസാനിക്കാൻ പോകുന്നത്. വിജയ് സിനിമ വിട്ടിട്ട് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സിനിമയിൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കായിരിക്കും എന്നൊരു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വന്നത്. അജിത്തിനാകില്ലെന്നാണ് ഒരാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം അജിത്തും അധികം സിനിമകളൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല. വിജയ് എന്ന നടന്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് സൂര്യയ്ക്കാകുമെന്നാണ്. വിജയ് എന്ന നടന്റെ അത്ര ഫാൻ ഫോളോ ഒന്നും ഇല്ലെങ്കിലും ഇനി വരുന്ന സിനിമകൾ കൊണ്ട് അത് ഉണ്ടാകുമെന്നാണ് ഒരാൾ പറയുന്നത്. എന്നാൽ വിജയ് മാറിയിട്ട് വേണ്ട സൂര്യയ്ക്ക് ഗുണം കിട്ടാൻ എന്നാണ് സൂര്യയും ആരാധകരും പറയുന്നത്. വിജയേക്കാൾ എത്രയോ നല്ല നടനാണെന്നാണ് സൂര്യ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ഇതിലൂടെ കുറച്ചെങ്കിലും ഗുണം കിട്ടുക ശിവകാർത്തികേയനും ആവുമെന്നുള്ള ചിലരുടെ നിരീക്ഷണം. സൂര്യ ഒരേ ടൈപ്പ് പടങ്ങൾ എടുത്ത് ഫാൻസിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളല്ല. അയാൾ വ്യത്യസ്തവും കാലിക പ്രസക്തി ഉള്ളതുമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനാണ്. അയാൾക്ക് ഫാൻസ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഇനിയും നല്ല സിനിമകളുമായി വരും. എന്നാൽ വിജയ് അങ്ങനെ അല്ലെന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം തെലുങ്കിലടക്കം പല പ്രമുഖരായ താരങ്ങളും അഭിനയത്തിനൊപ്പം രാഷ്ട്രീയത്തിലും സജീവമാണ്. അതുപോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നാണ് വിജയുടെ ആരാധകർ പറയുന്നത്.